നബിയുടെ ശഫാഅത്തില്ലാതെ ഒരാൾക്കും നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. ആ ശഫാഅത്ത് ലഭിക്കാൻ കാരണമാകുന്ന അമലുകൾ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് എന്താണ്? ബാങ്ക് കേട്ടാൽ അതുപോലെ നമ്മൾ ജവാബ് കൊടുക്കുകയും ഒരു സ്വലാത്ത് ചൊല്ലുകയും പിന്നെ നിങ്ങൾ എനിക്ക് വസീലയെ ചോദിക്കണം. അത് സ്വർഗത്തിലെ ഒരു ഉന്നതമായ സ്ഥാനമാണ്, അത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാ, അതെനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. അങ്ങനെ ആരെങ്കിലും എനിക്ക് വസീലയെ ചോദിച്ചാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി ത്താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിൽ വസീലത വൽ ഫളീല വദ്ദറജത റഫീഅ وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد إن ورث الدعاء سيدال حلت له شفاعتي അവന്റെ എന്റെ ശഫാഅത്ത് നിർബന്ധമായി എന്ന് അവന് ലഭിക്കും, തീർച്ചയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാ. അതുപോലെ മറ്റൊരു കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നത്, അത് നാളെ ഖിയാമത്ത് നാളിൽ റസൂലുള്ളാന്റെ ശഫാഅത്ത് ലഭിക്കാൻ കാരണമാണ് വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിക്കുന്നവർക്ക്. മറ്റൊന്ന് പ്രഭാതത്തിൽ പത്ത് സ്വലാത്ത് ഒരുത്തൻ ചൊല്ലിയാൽ വൈകുന്നേരം പത്തും സ്വലാത്ത് ചൊല്ലിയാൽ അവനവന്റെ ശഫാഅത്ത് നിർബന്ധമാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ.